അസ്സലാമു അലൈക്കും, വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. ഖുറൈശികളുടെ എല്ലാ സംഗമങ്ങളിലും ഇപ്പോൾ ചർച്ചാ വിഷയം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം തങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വമാണ്. തങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളുടെ കടയ്ക്കൽ കത്തിവെക്കുന്നതാണല്ലോ അവിടുന്ന് കൊണ്ടുവന്ന ഏകദൈവ ആദർശം. അങ്ങനെ കണ്ടുമുട്ടലുകളിലും കൂടിച്ചേരലുകളിലും ഈ ഒരു ഭീഷണി പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കെ യസ്രിബിൽ നല്ല അറിവുള്ള ജൂത പുരോഹിതന്മാരുണ്ടെന്നും അവരെ കണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടാമെന്നും അവർക്കിടയിൽ തീരുമാനമുണ്ടായി. തുടർന്ന് അവരെ ചെന്നു കാണാനായി ഒരു പ്രതിനിധി സംഘത്തെ അവർ നിയോഗിച്ചു. അവനെക്കുറിച്ച് അവർക്ക് വിവരിച്ചു കൊടുക്കണം. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവരോട് ഉണർത്തണം. കാരണം അവർ ആദ്യകാല വേദജനതയാണ്. അവർക്ക് ദൈവദൂതന്മാരെപ്പറ്റി നമുക്കില്ലാത്ത പല അറിവുകളും ഉണ്ടാകും. പ്രതിനിധി സംഘം യസ്രിബിലെത്തി ആ പണ്ഡിതന്മാരെ കണ്ട് വരവിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. എല്ലാം കേട്ട ശേഷം ആലോചിച്ച് പുരോഹിതർ ആ അന്വേഷണ സംഘത്തിന് ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവനോട് ചോദിക്കണം. അതിനെല്ലാം അവന് ഉത്തരം നൽകാൻ കഴിയുകയാണെങ്കിൽ അവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട യഥാർത്ഥ ദൂതനാണെന്ന് വ്യക്തം. അല്ല, ഇനി അവന് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ വ്യാജപ്രചാരകനാണെന്നതിലും സംശയിക്കേണ്ടതില്ല. ഒന്നാമത്തെ ചോദ്യമായി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വന്തം നാടുപേക്ഷിച്ച് എവിടേക്കോ പോയ യുവാക്കളുടെ കാര്യം നിങ്ങൾ അവനോട് ചോദിക്കുക. കാരണം അവരുടേത് ഒരു അത്ഭുത കഥയാണ്. രണ്ടാമതായി, ഭൂമിയിലൂടെ സുദീർഘമായി സഞ്ചരിച്ച് അതിൻ്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് അറ്റങ്ങളിലെത്തപ്പെട്ട മഹാസഞ്ചാരിയുടെ വൃത്താന്തം അവനോട് ആരായുക. മൂന്നാമത്തെ ചോദ്യം, എന്താണ് ആത്മാവ് എന്നതും നിങ്ങൾ അവനോട് ചോദിക്കുക. ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായി ഉത്തരം തന്നാൽ നിങ്ങൾ അവനെ പിൻപറ്റിക്കൊള്ളുക. കാരണം അവനൊരു യഥാർത്ഥ പ്രവാചകനാകുന്നു. അന്വേഷണ സംഘം മക്കയിൽ തിരിച്ചെത്തി ഖുറൈശി നേതാക്കളോട് കാര്യം ധരിപ്പിച്ചു. അങ്ങനെ യസ്രിബിലെ പുരോഹിതർ പറഞ്ഞുകൊടുത്ത പ്രസ്തുത ചോദ്യങ്ങളുമായി അവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആളെ വിട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്നുകണ്ട് ചോദ്യങ്ങൾ അവതരിപ്പിച്ചു. ഉത്തരങ്ങൾ താൻ നാളെ പറഞ്ഞു തരാമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി. എന്നാൽ പിറ്റേ ദിവസം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാത്തിരുന്നുവെങ്കിലും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി അള്ളാഹുവിൻ്റെ സന്ദേശവാഹകൻ ജിബ്രീൽ മലാക അലൈഹിസ്സലാം വരികയുണ്ടായില്ല. അന്ന് പറഞ്ഞ പ്രകാരം മറുപടി തേടി അവർ വന്നപ്പോൾ അവിടത്തേക്ക് അടുത്ത ദിവസത്തേക്ക് കൂടി അവധി പറയേണ്ടി വന്നു. പിറ്റേന്ന് വന്നപ്പോൾ വീണ്ടും അടുത്ത ദിവസത്തേക്ക് ഒഴിവ് പറയേണ്ടി വന്നു. അടുത്ത ദിവസം വന്നപ്പോഴും കാര്യം തദൈവ. അങ്ങനെ തുടരെ തുടരെ 15 ദിനങ്ങൾ കടന്നുപോയി. എന്നിട്ടും അവർക്ക് നൽകാനുള്ള ഉത്തരവുമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. ഇതോടെ മക്ക ജനത അവിടുത്തെ പരിഹസിക്കാൻ തുടങ്ങി. അവരുടെ കുത്തുവാക്കുകൾ പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. താൻ പ്രതീക്ഷിച്ചു കാത്തിരിക്കുന്ന ദൈവിക സഹായം വന്നെത്താത്തതിൽ അവിടുന്ന് വല്ലാതെ ദുഃഖിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അള്ളാഹുവിൽ നിന്നുള്ള വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നെത്തുകയുണ്ടായി. ഒന്നിനെക്കുറിച്ചും അങ്ങ് തീർച്ചയായും ഞാൻ അത് ചെയ്യുമെന്ന് പറയരുത്, ദൈവം ഉദ്ദേശിക്കുന്നുവെന്ന് കൂട്ടിയല്ലാതെ. ഇതെന്താണ് സംഗതിയെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഖുറൈശികൾ ചോദ്യം അവതരിപ്പിച്ച ആദ്യ സന്ദർഭത്തിൽ അവിടുന്ന് നാളെ പറഞ്ഞു തരാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അഥവാ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറയാൻ വിട്ടുപോയിരുന്നു. ഒരു പരീക്ഷണത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൻ്റെ പ്രാധാന്യമുണർത്തുകയാണ് ഇവിടെ ചെയ്തത്. വെളിപാട് വൈകിയത് പ്രവാചകനും അനുയായികൾക്കും വേദനയുണ്ടാക്കിയെങ്കിലും അത് മറ്റൊരു തരത്തിൽ ഗുണഫലമുണ്ടാക്കുകയും ചെയ്തു.
ഏറ്റവും കഠിനഹൃദയരായ സത്യനിഷേധികൾ അതിൽ നിന്ന് നല്ല പാഠമൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിലും കുറൈശികളിലെ സന്ദേഹ മനസ്സുകൾക്ക് വെളിപാടിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് മതിപ്പ് വർദ്ധിക്കാൻ ഇതു കാരണമായി. ദിവ്യബോധനത്തെക്കുറിച്ചുള്ള പ്രവാചകൻ്റെ അവകാശവാദത്തെ അത് കൂടുതൽ ദൃഢപ്പെടുത്തി. അതിൻ്റെ സമയമോ സ്വഭാവമോ ഉള്ളടക്കമോ നിർണയിക്കുന്നതിൽ പ്രവാചകന് യാതൊരു പങ്കും നിയന്ത്രണവുമില്ലെന്ന് ഇതവർക്ക് മനസ്സിലാക്കി കൊടുത്തു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ഘോഷിച്ച മുൻവെളിപാടുകൾ അവിടുന്ന് കെട്ടിച്ചമച്ചതായിരുന്നുവെങ്കിൽ പുതിയതൊന്ന് പടച്ചുണ്ടാക്കാനും അവിടുത്തേക്ക് ഇത്രയധികം കാത്തു നിൽക്കേണ്ടി വരികയില്ലായിരുന്നുവല്ലോ. സത്യവിശ്വാസികൾ പതിവ് പോലെ പുതിയ വചനങ്ങളിൽ നിന്ന് കൂടുതൽ ശക്തി സംഭരിച്ചു. ഇനി അവരുടെ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് ഖുർആൻ കടക്കുകയാണ്. അതിൽ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ വിരൽ ചൂണ്ടുന്ന ചരിത്ര പാശ്ചാത്തലമെന്നത് കൗതുകകരവും ഐതിഹാസികവുമായ രണ്ട് മഹാസംഭവങ്ങളാണ്. അത് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ കാണാം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ദുആയിൽ ഓർമ്മിക്കുക. അസ്സലാമു അലൈക്കും.